കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ ജനജീവിതം വീണ്ടും ദുസ്സഹമാക്കി പെട്രോൾ ഡീസൽ വില കുത്തനെ കൂട്ടി ഒരു ലിറ്റർ പെട്രോളിന് ഇരുപത്തിനാല് രൂപയാണ് കൂട്ടിയത് ഇതോടെ പെട്രോൾ ലിറ്ററിന് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എൺപത്തിയൊൻപത് പൈസയായി ഡീസലിന് പതിനാറ് രൂപ മുപ്പത്തിയൊന്ന് പൈസ വർദ്ധിപ്പിച്ചതോടെ ലിറ്ററിന് വില ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപ മുപ്പത്തിയൊന്ന് പൈസയാണ് മണ്ണെണ്ണ വിലയും ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് ദിവസത്തിനിടെ മൂന്നാം തവണയാണ് രാജ്യത്ത് ഇന്ധനവില ഉയർത്തുന്നത് രാജ്യാന്തര വിപണിയിലെ ഉയർന്ന വിലയാണ് വില വർദ്ധിപ്പിക്കാൻ കാരണമെന്നാണ് ധനമന്ത്രി മിഫ്ത ഇസ്മായിൽ വ്യക്തമാക്കുന്നത് വില വർധനവിനെതിരെ പലയിടത്തും പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട് കടുത്ത ധനക്കമ്മിയാണ് പാകിസ്ഥാൻ നേരിടുന്നത് ഇമ്രാൻ സർക്കാരിന്റെ പിടിപ്പുകേഴാണ് ഇതിലേക്ക് എത്തിച്ചത് എന്നാണ് നിലവിലെ സർക്കാർ വ്യക്തമാക്കുന്നത് ഇമ്രാൻഖാൻ അധികാരത്തിലിരുന്ന അവസാന നാളുകളിൽ പണപ്പെരുപ്പം ഇരട്ട അക്കത്തിലെത്തിയതോടെ എണ്ണയ്ക്ക് സബ്സിഡി നൽകിയിരുന്നു ഇതാണ് ഇപ്പോൾ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കിയത് രാജ്യം വലിയ പ്രതിസന്ധിയിൽ അകപ്പെടാതിരിക്കാൻ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചേക്കുമെന്ന് അധികൃതർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇനിയും വർധനവുണ്ടായേക്കും എന്നാണ് കരുതുന്നത് ഇന്ധന സബ്സിഡി നിർത്തലാക്കണമെന്ന ഐ എം എഫ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു സബ്സിഡി എടുത്തുകളയാൻ സമ്മതിച്ചാൽ ഫണ്ട് അനുവദിക്കാൻ തയ്യാറാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റാൻ സർക്കാർ പണി പതിനെട്ടും പയറ്റുകയാണ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങളോട് ചായകുടി കുറയ്ക്കാൻ ആസൂത്രണ മന്ത്രി അഹ്സൻ ഇക്ബാൽ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ചായപ്പൊടി ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം നാലായിരത്തി അറുനൂറ്റി എൺപത് കോടി രൂപയ്ക്ക് രാജ്യത്ത് ചായപ്പൊടി ഇറക്കുമതി ചെയ്തുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ചായകുടി കുറച്ച് ചെലവ് നിയന്ത്രിക്കാമെന്ന നിർദ്ദേശം മന്ത്രി മുന്നോട്ടുവച്ചത് ചായ കുടിക്കുന്നത് ഒന്നോ രണ്ടോ കപ്പെങ്കിലും കുറയ്ക്കാൻ രാജ്യത്തോട് അഭ്യർത്ഥിക്കുകയാണെന്നും നിലവിൽ കടമെടുത്തിട്ടാണ് ചായപ്പൊടി ഇറക്കുമതി ചെയ്യുന്നതെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത് ഊർജ്ജക്ഷാമം പരിഹരിക്കുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ദീർഘനാളായി വൈദ്യുതി മുടക്കം രജത്ത് പതിവാണ് ഇപ്പോൾ ഇത് പന്ത്രണ്ട് മണിക്കൂർ വരെ നീട്ടിയത് തൊഴിലാളികളെയടക്കം വലിയൊരു വിഭാഗത്തെ ബാധിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും പന്ത്രണ്ട് മണിക്കൂർ വരെ പവർക്കെട്ട് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി